അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്തമാനമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ, റാഹത്ത് തന്നെയാണ്. അപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും പെരുകി കുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരോ റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയാണ്ട് നിങ്ങളെ മുന്നേക്ക് വരുമല്ലേ. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാലേ, നമ്മൾ മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. മീൻ നമ്മൾ ഇതേമാതിരി വായൻ്റലിയിൽ കെട്ടിയാണ്ട് പൊള്ളിച്ചോലോ, അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ കൂട്ടത്തിനും കുടുംബത്തിനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലിലെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഏതായാലും മീൻ കിട്ടി. എന്താ ഗുഡ്സാർ കുറേ കാലമായിട്ട് വരലില്ലേനു കേട്ടോ. അപ്പോൾ കണ്ടുക്കണ് ഗുഡ്സാർ വരുന്നത്. അപ്പോൾ ഓലേക്കൊന്ന് മീൻ വാങ്ങാമെന്ന് കരുതിങ്ങാണ്ട് എന്ത് മീനാണ് ആ വരുതി ചെന്ന് നോക്കുമ്പോൾ എന്താ ഒരു വളർത്തുന്ന മീന് പിടിച്ചു കൊണ്ടുവന്നതാണല്ലോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ മീനിന് പൂതിയച്ച് പോയില്ലേ. അപ്പം എന്നാ ഇനി ഒന്നാണ് മാങ്ങിക്കളയും, പേരും വിലയാണേ. അപ്പോൾ ഏതായാലും ഒന്ന് മാങ്ങിക്കണം കേട്ടോ. ഇതന്നെ ഉണ്ടാവല്ലോ 3/4 കിലോനോളം. ഇത് കിട്ടി എന്നല്ലാതെ ഇങ്ങനത്തെ മീനൊന്നും നന്നാക്കിയാണ്ട് നമുക്ക് ചെയ്യലില്ല കേട്ടോ. ഏതായാലും ഉണ്ട് നന്നാക്കി വെക്കാമെന്ന് കരുതിങ്ങാണ്ട് ഒരു കജ്ജി നമ്മൾ നോക്കി തന്നെ വേണമല്ലോ. അപ്പോൾ അതൊന്നാണ് നന്നാക്കി വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ പൊള്ളിച്ചണമാരുണ്ട് വേഗിച്ചെടുത്താൽ ഇങ്ങനത്തെ മീനൊക്കെ നല്ല ചാതാണെന്ന് പറയണത് കേട്ടിക്കണ്. ഞാൻ തിന്നിട്ടില്ല കേട്ടോ ഇതുവരെ, ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ നമ്മളെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിട്ടോ. മീൻ നന്നാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വലിയ മീനാണെങ്കിലും എളുപ്പമുണ്ട് കേട്ടോ നന്നാക്കാൻ. ഇതേമാതിരി ആയാലും മറ്റേത് ഇങ്ങനത്തെ ഈ ചിറകും വാലും ഒക്കെ അങ്ങോട്ട് മേത്ത് കുത്തണ മാതിരി കജ്ജുമ കുത്തും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ നമുക്ക് പിടിച്ചാണ്ട് എളുപ്പം അങ്ങോട്ട് വെട്ടി കൊടുക്കുക. എന്നാൽ കത്രിക ഉണ്ടെങ്കിൽ സുഖമാണല്ലേ. പെരും ഉറപ്പാണ് കേട്ടോ ഇതിൻ്റെ വാലിനൊക്കെ. ഇത് ഈ കായലത്തെ മീനാണോലോ, ആ ഗുഡ്സാരം പറയേ കായലത്തെ മീനാണ് വളർത്ത മീനാണ് എന്നൊക്കെ. അപ്പോൾ കടലിൽ നിന്നൊന്നും ഇപ്പോൾ മീൻ കിട്ടാൻ പ്രയാസമല്ലേ. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ മീൻ വാങ്ങലൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനത്തെ മീനാണെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങാതെക്കലാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് കുറേ ആയില്ല ഇപ്പോൾ മീനൊക്കെ കിട്ടിയിട്ട്. നോയമ്പിൻ്റെ ഒക്കെ മുന്നേ വാങ്ങിയതല്ലേ നമ്മളൊക്കെ മീൻ. അപ്പോൾ ഏതായാലും മീനിനൊരു ചെറിയ പൂതി ഉണ്ടേനും അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇത് നന്നാക്കണമാണല്ലോ, നമുക്കൊന്ന് പടിയാലേ. ഏതായാലും ഇത് നല്ലോണം നന്നാക്കി എടുക്കുക. ഉള്ളിലത്തെ ഇതൊക്കെ നല്ലോണം കളയണം കേട്ടോ, കറുപ്പ് ഇതൊക്കെ. പിന്നെ ഈ ഒറ്റമീനായ നമുക്കൊന്നും തന്നെ എളുപ്പമുണ്ടല്ലേ, ഒരു മീനുമ്മ പണിയെടുത്താൽ മതിയല്ലോ. ഇനി ഇത് കല്ലുമ്മ കിട്ട വരുതലാണല്ലോ പലവരും പറയണത് കേട്ടിക്കണം. അപ്പോൾ ഞാനും തന്നെ കല്ലെടുത്ത് വരുതി നോക്കുമ്പോൾ ഇതിൻ്റെ ഈ കറുപ്പൊക്കെ നല്ലോണം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്ലെടുത്ത് വരുതിയാണ്ട് കാട്ടാണ് കല്ലുമ്മ അങ്ങോട്ട് ഇട്ട് വരുതലാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് കാട്ടി വെക്കാമെന്ന് കരുതിയാണ്ട് കല്ലെടുത്താണ്ട് വരുതിയതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലോണമായിട്ട് കഗ്ഗി എടുക്കാം. ചിലവർക്ക് ഇങ്ങനത്തെ മീൻ ഇഷ്ടമുണ്ടാവില്ലല്ലേ, ചിലവർക്ക് ഇങ്ങനത്തെ മീൻ ആയാൽ മതിയാകും. നമ്മൾ ഏതായാലും തിന്നാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ഐഡിയ അല്ല. ഏതായാലും നമുക്ക് നോക്കാം എന്താ മട്ടൺ. ഇനി നമ്മൾ ഏത് മീൻ നന്നാക്കുമ്പോൾ നമ്മൾ ലേസം ഉപ്പിട്ട് കെക്കുകയാണെങ്കിൽ അവർ വൃത്തിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ലേസം ഉപ്പിട്ടാണ്ടാണ് കെക്കുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം വരിഞ്ഞു കൊടുക്കട്ടോ. നല്ലോണം അടുപ്പിച്ചാണ് വരിഞ്ഞാൽ ഇങ്ങനത്തെ മീനൊക്കെ നമുക്ക് പൊരിച്ച് കിട്ടുമ്പോൾ നല്ല ഉസാറാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ നല്ലോണം വരിഞ്ഞു കൊടുക്കണുണ്ട് ഈ മീൻ കണ്ടങ്ങൾ. ഇതേമാതിരി നല്ലോണം ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ വരഞ്ഞിക്കണ് കണ്ടോ, കത്തി വെച്ചാണ്ട് നല്ലോണം വരിഞ്ഞു കൊടുക്കുക. നമ്മളത് നന്നാക്കുമ്പോൾ തന്നെ കാട്ടിയാൽ പിന്നെയും നമുക്ക് നല്ലോണം ഒഴിക്കുവള്ളൊക്കെ പറഞ്ഞല്ലോ ഉസാറാക്കി കെഗ്ഗി എടുത്താണ് കൊണ്ടുപോയാൽ പിന്നെ അതിമ്മ പണിയെടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെയാണ് വരഞ്ഞിക്കണ് കേട്ടോ. ഇനി നമുക്ക് മറ്റേ ഭാഗത്തോണ്ട് വരഞ്ഞു കൊടുക്കാം കേട്ടോ. കണ്ടങ്ങൾ ഇത് മുഴുവാണ് വരഞ്ഞെടുത്തിക്കണ്. ഇനി നമുക്ക് ഇതിമ ലേസം പാടെ ഒഴിക്കള്ളാണ്ട് പറഞ്ഞു കൊടുക്കാം കേട്ടോ. എന്നാൽ ഇമ്മത്തെ ഇനി നമ്മൾ ആ വരഞ്ഞപ്പോൾ എല്ലാവരും ചോര ഇതൊക്കെ പോകാനേ. ഞാൻ അയക്കിലെ ഇഞ്ചിയും അയക്ക് ഒരു 2-3 വെളുത്തുള്ളിൻ്റെ പോണിയും അതേമാതിരി തന്നെ ലേസം കരിയേപ്പിൻ്റെ അലയും 2 ചീരുള്ളിയൊക്കെ പാടെ ഒന്ന് കുത്തിച്ചാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ സീറ്റിൻ്റെതായിട്ടാണ് കേട്ടോ, ഇവിടെ ഈ നീലനാറം സീറ്റിൻ്റെ ചോട്ടിലായിട്ടേ. അപ്പോൾ അതേമാതിരി നമ്മൾ നല്ലോണം കുത്തിച്ചയച്ചെടുക്കുക. കറണ്ട് പോയിക്കണം അതാണ് കേട്ടോ കുത്തിച്ചേക്കണേ, ഇല്ലെങ്കിൽ പിന്നെ നല്ലോണം അരച്ചെടുത്താൽ മതി കേട്ടോ.
അരച്ചെടുത്താൽ പിന്നെ നമുക്കത് പിഞ്ചേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആവുമ്പോൾ അത് പിഞ്ഞാണ്ട് ഇതിൻ്റെ നീര് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇതാണ് കുത്തി വെച്ചാണ്ട് നമുക്ക് അയക്കില്ല മസാല കൂട്ടട്ടോ. മസാല കൂട്ടാൻ വേണ്ടിങ്ങാണ്ട് നമ്മൾ ലേശം മുളകും പൊടിയും ലേശം മല്ലിപ്പൊടിയും ലേശം ജീരകപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് അതേമാതിരി തന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയും പാടെയാണ് കൂട്ടണത് കേട്ടോ. നമ്മൾ ഇതൊക്കെ നമ്മൾ ഒരു കണക്കിന് ആണ് നമ്മളൊരു പാകത്തിന് എടുത്താൽ മതി കേട്ടോ. ഓരോരുത്തർക്കും ഓരോ എരിവും പാകമല്ലേ കാരം, അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ചതച്ചത് അയക്കണം, നല്ലോണം കൂട്ടി ഇളക്കിയാണ്ട് അയക്കുക. ചതച്ചതും ഒരു നാരങ്ങൻ്റെ നീര് ലേശം പിഴിഞ്ഞു കൊടുക്കുക, അങ്ങനെ കാട്ടണം കേട്ടോ. കണ്ടോ, ഒരു നാരങ്ങൻ്റെ പൗതി നീരിട്ടോ. ഒരു നാരങ്ങൻ്റെ മുറി ഉണ്ടാവില്ലേ, ഒരു മുറി നീര് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഇത് എന്നിട്ട് നമുക്ക് നല്ലോണം ഉണ്ട് കൂട്ടിയാണ്ട് വെള്ളമൊക്കെ പാകമാക്കി കാണ്ടാണ്ട് കൂട്ടി കൊടുക്കുക. വെള്ളം ഏറിച്ചും ചിജരുത്, എന്നാൽ കുറയും ചെയ്യരുത് കേട്ടോ. പറ്റും ഏറാനും പറ്റൂല. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം സുർക്ക വറന്നങ്ങാണ്ടേ അയക്കാം. നമ്മൾ ആ ചണ്ടി ഉണ്ടല്ലോ പിഴിഞ്ഞ ചണ്ടി, അത് അയക്കണം ഇട്ടുങ്ങാണ്ട് നമ്മളെ മീൻ എടുത്തുകൊണ്ട് അയിമ്മ ഇതൊന്ന് തേച്ച് കൊടുക്കട്ടോ. ആദ്യം ഇങ്ങനെ കാട്ടിയാൽ നല്ല രസമാണ് കേട്ടോ. മീൻ പൊരിച്ചുമ്പോൾ അതെല്ലാം ഏത് മീനെ നമ്മൾ പൊരിച്ചുമ്പോഴും ഇതേമാതിരി ഒന്ന് കാട്ടി നോക്കിയാൽ മതി. ലേശം സുർക്ക അതേമാതിരി പറന്നിട്ട് അതിക്ക് നമ്മൾ ആ ചതവിൻ്റെ ലേശം ഇട്ടാണ്ട് ഇതേമാതിരി ഒന്ന് കാട്ടി നോക്കൊണ്ടി. നല്ല രസമാണ്, പൊള്ളിച്ചുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ഇതൊരു രസമാണ് കേട്ടോ. ഇനി നമ്മൾ ആ മസാല കൂട്ടിയത് ദിമ്മക്ക് നല്ലോണം തേച്ച് കൊടുക്കുക. നമ്മൾ ഈ വരിഞ്ഞീൻ്റെ എടുക്കു കൂടെയൊക്കെ നല്ലോണം ആകാൻ മാണ്ടിങ്ങാണ്ട് ആണ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേമാതിരി ഉള്ളിക്കൂടിയും എല്ലായിടത്തും കൂടി ആക്കി കൊടുക്കണം കേട്ടോ. മസാല ഇതിമ്മക്ക് നല്ലോണം പുടിച്ചാൽ മാണ്ടിങ്ങാണ്ടാണ്. ഇത് ഇങ്ങനെയാണ് തേച്ച് കൊടുത്തങ്ങാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ലേശം നേരം വെക്കുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ നമുക്ക് ദിമ്മക്കിട് മസാല പുടിച്ച് കിട്ടുമേ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ മീനിൻ്റെ ഒക്കെ ഉള്ള് ഒരു ജാതി ഏക്കാരം. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചണം കേട്ടോ. ഉള്ളിക്കൊക്കെ നല്ലോണം അങ്ങോട്ട് മസാല പുടിച്ചോട്ടെ. പിന്നെ ഉപ്പ് ഇതൊക്കെ പാകമല്ലേ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഇപ്പം ഏതായാലും നമ്മളെ മസാല ഫുള്ള് ദിമ്മക്കണ് കൂട്ടി വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ അവിടുത്ത മസാല മുഴുവൻ ദിമ്മക്ക് ആക്കിയിരിക്കണം. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. ഇനി നമ്മൾ പുറത്താണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. കാരണം അടുപ്പത്ത് ഈ ഒരു ചട്ടി വെച്ചാൽ ചൂടാകാൻ പ്രയാസമാണല്ലോ. ഈ ചട്ടിയിലേ ഇപ്പോൾ അത് നീളക്കിന് കൊള്ളുള്ളൂ. അതാണ് കേട്ടോ പുറത്തേക്ക് പോകുന്ന നിൽക്കണത്. അപ്പോൾ ഏതായാലും ഈ ചട്ടിക്ക് പാകമാക്കിയാണ്ട് നമുക്കവിടെ വെക്കുക അടുപ്പ്. അപ്പോൾ നമ്മൾ അടുപ്പ് ഒക്കെ മൂട്ടി നേരെ വയ്ക്കണം. ഇനി നമുക്ക് നമ്മളെ മീൻ ഇതിക്ക് കൊണ്ടുവന്ന് ഇടാണ് കേട്ടോ മാണ്ടിയത്. കണ്ടോ, എണ്ണയും പാർന്നു കൊടുത്തിക്കണേ. ലേശം ഓയിലാണ് കേട്ടോ ഞാൻ പാർന്നു കൊടുത്തിക്കണ. ഇനി നമ്മളെ മീൻ അയക്കണം ഇട്ടാണ്ട് നല്ലോണം പൊരിച്ച് എടുക്കുക നമുക്ക്. പിന്നെ തിജ്ജ് നല്ലോണം ഓവറായി കത്തിച്ചാൽ നമുക്കൊന്നായിട്ടാണ് കരിയും നല്ലാതെ നമ്മളെ മീനിൻ്റെ ഉള്ളു പോകില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കാനും നമുക്ക് നല്ല ക്ഷമ വേണം. ആക്കം പോലെ ഇതാകുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. പുറം കാണാൻ ചുർക്കുണ്ടായിട്ട് കാര്യമില്ല. ഉള്ളു നല്ലോണം വേകണം കേട്ടോ. അതിന് മണ്ടിങ്ങാണ്ട് നമ്മൾ തിജ്ജ് കുറച്ച് ഒന്നായിട്ട് കത്തിച്ചാൽ ഒറ്റടിക്ക് കരിയേ ഉണ്ടാവുള്ളൂ പുറം മാത്രം. അപ്പോൾ അങ്ങനെ ആകാതെ നമ്മൾ ആക്കത്തിന് തിജ്ജ് കത്തിച്ചങ്ങാണ്ട് വേണം അതാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ മറിച്ചിട്ടാണ്ട് അത് അവിടെ വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അയക്ക് നമുക്ക് എന്താ നമ്മൾ വായൻ്റെലേക്ക് വെക്കണതിൻ്റെ അടുക്ക അതിൻ്റെ മസാല ഇടാനുള്ള മസാല കൂട്ടട്ടോ. അപ്പോൾ നമ്മൾ മീനോട് വാങ്ങി കൊടുന്ന് വെച്ചിരിക്കണം നല്ലോണം പൊരിഞ്ഞിരിക്കണം കേട്ടോ. അപ്പുറം അപ്പുറമൊക്കെ മറിച്ചിട്ട് നമ്മൾ വേഗിച്ച് എടുത്തിക്കണം. ഉള്ളും ഭാഗം കണ്ടുകാണ്ട് അത്ര നേരം നമ്മളത് വേഗിച്ചും ചെയ്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചട്ടി വെച്ചിനില്ല അതിക്ക് ഉള്ളി ഇട്ടിക്കണം. ഒന്നര വല്യുള്ളിൻ്റെയാണ് ഞാൻ ഇട്ട് കൊടുത്തിക്കണത് കേട്ടോ. ഒന്നര വല്യുള്ളി ഇതേമാതിരി ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് അതാണ് ഇട്ട് കൊടുത്തിക്കണത്. അതിക്ക് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ പാടെ വലിയ സ്പൂണ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. വലിയ സ്പൂൺ പറഞ്ഞാൽ നമ്മൾ ചെറിയ സ്പൂണ് രണ്ട് സ്പൂണൊക്കെ വരും കേട്ടോ. പിന്നെ എല്ലാ പൊടികളും ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. മഞ്ഞളും മല്ലിയും മുളകും അതേമാതിരി തന്നെ ലേശം ജീരകപ്പൊടിയും.
ഇനി ഞാൻ ലേശം എന്താ തക്കാളി സോസാണ് കേട്ടോ. തക്കാളി സോസ് ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ ഈ കാട്ടിയ മാതിരി ലേശം തക്കാളി വേഗിച്ചുങ്ങാണ്ട് ഒരു ഇഞ്ചിപ്പൊട്ട് മുളകും പൊടി ലേശം ഇട്ടുങ്ങാണ്ട് അത് ഇങ്ങോട്ട് പഞ്ചാരയും കൂട്ടി അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചാൽ നമുക്ക് തക്കാളി സോസായി. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തിക്കണത്. അത് നമ്മളെ പാകത്തിന് ഒരു 2 കൈലോളം ഞാൻ പറഞ്ഞും കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അതിൽ ഉപ്പുണ്ടോ ഇല്ലേ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ അതിൽ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി നമ്മൾ അരിഞ്ഞതും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേമാതിരി നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കണത്. പിന്നെ ആ തക്കാളി പറ്റ ഉടയാൻ നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ മസാല റെഡി ആയിക്കണേ. തക്കാളി പറ്റ ഉടഞ്ഞാൽ ഇതിൻ്റെ ഒരു രസം പോകും. അപ്പോൾ അതിനും മടി കണ്ടാണ് തക്കാളി അവസാനം ഇടണത് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിക്കണേ. ഇനി നമ്മൾ വായൻ്റെ ഇലയിൽ പൊതിയണമല്ലോ. അപ്പോൾ നമ്മളൊരു വായൻ്റെ ഇല നമ്മൾ മുറ്റത്തു നിന്ന് തന്നെ ഞാൻ വാട്ടിങ്ങാണ്ട് പോന്നിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലേൻ്റെ പൗതി എടുത്തുകൊണ്ട് ഇലയ്ക്ക് തട്ടി കൊടുത്തിക്കണം. ഇനി അത് നല്ലോണം പരത്തി കൊടുക്കുക. മീനിൻ്റെ ചേൽക്ക് മീൻ നിൽക്കാത്ത സ്ഥലത്തൊക്കെ നമുക്കിതാണ് പരത്തി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളെ മീനും പാടായിക്കണം ഇട്ട് കൊടുത്തുങ്ങാണ്ട് മീനുണ്ടോ ഇതേമാതിരി അണ് ഇട്ട് കൊടുക്കുക. ഈ മീനിന് തീരെ ഉറപ്പില്ല കേട്ടോ. ഇതിൻ്റെ ഇത് എളുപ്പം അങ്ങോട്ട് നമുക്ക് ഇതായി കിട്ടും. പൊട്ടിട്ടോ തല പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് നേരിക്കണം വെച്ചുങ്ങാണ്ട് അതിൻ്റെ മുകൾക്ക് ഇതാണ് തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മസാല മൊത്തത്തിലാണ് തേച്ച് കൊടുത്തുങ്ങാണ്ട് ഇനി നമുക്കിത് നല്ലോണം പൊതിഞ്ഞെടുക്കണം കേട്ടോ. വായൻ്റെ ഇലയിൽ പൊതിയുമ്പോൾ വായൻ്റെ ഇല പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കണ്ടങ്ങൾ ഞാൻ പൊഴിഞ്ഞപ്പോൾ ഇവിടെ പൊട്ടിയില്ലേ. ഇനി ഞാൻ അത് എത്ര കാട്ടണമെന്നോ ഒരു വായൻ്റെ അയ്മന് തന്നെ ഒരു ചെറിയ പൊട്ടെടുത്തുകൊണ്ട് അവിടേക്ക് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അതൊരു ബൗസാഡാകൂലേ. ഒന്നായിട്ട് ഒലിച്ചുകൊണ്ട് വരുമല്ലോ. അപ്പോൾ അത് ഒലിച്ചാൽ വെക്കാൻ വേണ്ടി കണ്ടാണ് ഞാൻ അങ്ങനെ കാട്ടണത് കേട്ടോ. ഇതേമാതിരി ഒരു ഇലണ്ട് വെച്ചുകൊടുത്തിക്കണം. എന്നാൽ പിന്നെ ഇനി അത് ആയിക്കൂടെ ഒലിച്ചില്ലല്ലോ. ഇനി ബാക്കി നമുക്ക് ഇതേമാതിരിയാണ് മടക്കിയൊക്കെ കേട്ടോ. ഇനി നമ്മൾ വായം കജ്ജുകൊണ്ട് തന്നെയാണ് കേട്ടോ കിട്ടണതും. വായൻ്റെ ആ കയറുകൊണ്ട് തന്നെയാണ് കെട്ടിയാണ്ട് പൊതിയാക്കിയാണ്ട് വെക്കുക. നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കണ മാതിരി. ഇനി ഇത് നമ്മൾ പത്തിരിൻ്റെ നമ്മളെ ഇത് വെച്ചിക്കണം കേട്ടോ. തവ അതിലങ്ങോട്ട് പൊരിച്ചെടുക്കുക. അതിൽ നല്ലോണം ഉണ്ട് പൊള്ളിച്ചെടുത്താൽ നമുക്ക് നല്ല ഉസാറായിങ്ങാണ്ട് കിട്ടും. അപ്പോൾ ഇതേമാതിരി ലേശം എണ്ണാക്കി കൊടുത്തിക്കണം കേട്ടോ. എന്നാൽ എളുപ്പമുണ്ടായിക്കോളും. ഇനി ഇത് നമ്മൾ മറിച്ചിട്ടാണ്ടും അതേമാതിരി തന്നെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മളൊന്നിങ്ങനെ കുത്തി പിടിച്ച് നിർത്തിയാണ്ടൊക്കെ നമുക്കത് വേഗിച്ചെടുക്കണം. കണ്ടങ്ങൾ നല്ലോണം വായൻ്റെ ഇലയൊക്കെ ഇതായി വരുന്നുണ്ട്. ഇനി ഇതേമാതിരി കുത്തി പിടിച്ച സൈഡും ഇതൊക്കെ അങ്ങോട്ട് ഇതാക്കി കൊടുക്കുക. പിന്നെ ഹോട്ടലിലും ഇതിലൊക്കെ പൊരിച്ചുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി കാട്ടുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഇരുമ്പിൻ്റെ കണ്ടം കയറ്റിയേക്കൂലേ. നമുക്ക് പാവുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ചട്ടകം കൊണ്ട് നല്ലോണം അമർത്തിങ്ങാണ്ട് ഇത് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. അതേമാതിരി മറിച്ചും തിരിച്ചുവിട്ടാണ്ടൊക്കെ അങ്ങോട്ട് വേഗിച്ചെടുക്കുക. അപ്പോൾ ഏതന്നെ നമ്മളത് അയക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മളാണ്ട് മാങ്ങാണ്. ഇനി നമുക്കിതൊന്ന് കഴിച്ചൊക്കെ എന്തയക്കണമെന്നില്ലതില്ലേ. നല്ല ചൂടുണ്ട് കേട്ടോ. സാധനം കൈ പൊള്ളാൻ നിൽക്കുന്നുണ്ട്. അത്രയും നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ അടുപ്പത്തു നിന്ന് മാങ്ങിയിട്ടല്ലേ ഉള്ളൂ. നല്ല ചൂടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് തിന്നാണ്. നല്ല രസമുണ്ട് കേട്ടോ സാധനം. എല്ലാവരും ഇങ്ങനെ മീൻ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട്. ഇനിയിപ്പോൾ ഈ മീനാകണം എന്നില്ല, വേറെ ഏത് മീനാണെങ്കിലും പറ്റും ചെയ്യും. ഇതേമാതിരിയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇൻഷാല്ലാ അന്നത്തെ നമ്മളെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ പറ്റിയിക്കണമെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേമാതിരി തന്നെ നിങ്ങളെ കൂട്ടത്തിനും കുടുംബത്തിനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല വീഡിയോസും കൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ചോറ് നാം കുത്തിരിക്കാണ്. അപ്പോൾ ഇനി നാളെ കാണാം. അസ്സലാമു അലൈക്കും.